വടകര നാരായൺ നഗറിൽ പച്ചക്കറി മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നേരിടുന്ന നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് വടകര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ക്രമക്കേട് വ്യക്തമായതിനെ തുടർന്ന് വിജിലൻസ് കേസെടുത്തിട്ടും അധികാരത്തിൽ തുടരാനുള്ള ചെയർപേഴ്സന്റെ ശ്രമം അപലപനീയമാണെന്ന് ജനകീയ സദസ്സ് അഭിപ്രായപ്പെട്ടു. വടകര കോട്ടപ്പറമ്പിൽ വെച്ച് നടന്ന പരിപാടി വടകര മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പുത്തൂർ അസീസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞപ്പോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പിന്നെ ഓർഡർ എന്നുള്ള രൂപത്തിൽ ഇടതുപക്ഷം ഇപ്പൊ അച്ചടിച്ചുകൊണ്ട് ഒരു ഒരു ലഘുലേഖ വിതരണം നടത്തിയേക്കാം. അത് പറയുന്നത് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നികത്തണമെങ്കിൽ വാങ്ങിക്കോ, നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ വാങ്ങണ്ടെന്നാ. അപ്പൊ വാങ്ങണമെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി മേടിക്കണമല്ലോ, ഗവൺമെന്റ് തടസ്സമില്ലല്ലോ അത്. അപ്പൊ ആ രൂപത്തിൽ ഓർഡർ ഇറക്കിയപ്പോ അത് പിന്നെ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ നഷ്ടം മേടിക്കാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ തരംതിരിഞ്ഞ സ്വഭാവങ്ങൾ അവസാനിക്കുന്നതാണ്. ഇത് ഇനി അങ്ങോട്ടുള്ള സമരം ഞാൻ സമാധാനപരമായി 3 സമരം നടത്തി. ഇനി ഞാൻ നേരത്തെ കെ കെ ഒക്കെ പറഞ്ഞ് കേസിനൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇളയ സമരമായിരിക്കും, സമരം അവസാനിക്കുമല്ലേ. വടകര മുനിസിപ്പാൽ ഓഫീസിന്റെ മുമ്പിൽ റിലേ സമരം, എല്ലാ ദിവസങ്ങളിലും സമരം. കാരണം വിജിലൻസ് കേസ് ഉള്ള രഞ്ജിത് ടീച്ചർ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രാജിവെച്ചിട്ട് വേറെ ആളായിക്കോട്ടെ, എന്താ പ്രശ്നം? വിജിലൻസ് കേസുള്ള രഞ്ജിത് ടീച്ചർ രാജിവെച്ചാൽ മതി, അതാ പാർട്ടിയെ സംബന്ധിച്ച് പിന്നെ പറയാനുള്ളൂ. രാജിവെച്ച് പുതിയ ചെയർപേഴ്സനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമല്ലോ. അപ്പൊ ആദ്യം രാജിവെക്കുന്ന ദിവസം വരെ ഞങ്ങൾ എന്ത് ചെയ്യും? റിലേ സമരം എന്ന രൂപത്തിൽ, അടുത്തപടി സമരം മുസ്ലിം ലീഗ് എന്ന രൂപത്തിൽ ആ രൂപത്തിൽ വരും. അതിനു പുറമെ ഇവിടെ ഇടതുപക്ഷ എന്നുള്ള രൂപത്തിൽ ഇടതുപക്ഷ അല്ല ഇവിടെ UDF എന്നുള്ള രൂപത്തിൽ UDFന്റെ നേതൃത്വത്തിലും സമരം ശക്തമായി മുന്നോട്ട് പോകും. പ്രൊഫസർ KK മഹമ്മൂദ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ TI നാസർ, MC വടകര, PA രഞ്ജിത് കുമാർ, MB അഹമ്മദ് മൗലവി, PV അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു.